തലയിൽ എണ്ണ തേച്ച് കുളിക്കരുതെന്ന് മാമൻ പറഞ്ഞിട്ടുണ്ടമ്മ. മാമന്റെ അമ്മ മാമനെ കുഞ്ഞിലേ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടെന്താ, മാമന്റെ തലയിൽ ഇപ്പൊ പേരിന് പോലും ഒരു മുടിയില്ല, വച്ചിരിക്കുന്ന വിഗ് മാത്രം മിച്ചം. ഷർട്ട് തേക്കരുതെന്നും മാമം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടമ്മ. എന്നും തേച്ച ഷർട്ട് ഇടുന്ന നമ്മള് ഒരു ദിവസം ഷർട്ട് തേച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കും, മാത്രമല്ല നമ്മളെ ഇമേജിനെയും ബാധിക്കും. അണ്ണ എന്റെ മാമനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. മാമനൊക്കെ വേറെ ലെവൽ അണ്ണ. ആക്ച്വലി നിങ്ങളുടെ മാമൻ എന്താ പരിപാടി? മാമൻ ഒരു സംഭവം അല്ലേ? എന്ന് വെച്ചാ മാമനും എന്നെ പോലെ ഒരു പൊതുപ്രവർത്തകൻ. പക്ഷെ എന്നെ പോലൊന്നും അല്ല കേട്ടോ, മാമൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു നേതാവാ. സത്യം പറഞ്ഞ മാമന്റെ പിൻഗാമിയായിട്ടാ ഞാൻ ഈ പൊതുപ്രവർത്തനമൊക്കെ തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും മാമൻ ഒരു താരമാണെന്ന്. അണ്ണ, ഈ താരമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മാമന്റെ നാള് വെച്ചിട്ടാണ്. ജന്മനക്ഷത്രമേ, വ്യക്തമായി പറഞ്ഞാൽ മോഹനൻ മൂലൻ നക്ഷത്രം. മോഹൻ എന്ന് പറഞ്ഞ മാമന്റെ പേരാ. അല്ലാതെ മൂലൻ നക്ഷത്രം ഒന്നും ആർക്കും പേരിട്ടില്ലല്ലോ. ഒരുമാതിരി ചിറ്റാനി കരച്ച ആരോട് ചോദിച്ചാലും മതി, മോഹനൻ മൂലൻ നക്ഷത്രം ഒന്നും. അണ്ണ മരുന്നെങ്കി വാ. അതെ, അപ്പൊ നിങ്ങളുടെ മാമൻ രാഷ്ട്രീയത്തിലെ അടി പിടി വെട്ടു കുത്തു ഗുണ്ടായിസം അങ്ങനെ വലിയ സംഭവമാണല്ലേ? അതൊക്കെ എന്ത് അണ്ണ, അതുക്കും മേലെ. പിന്നെ അണ്ണ, മാമൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിലൊരു മഹാമേരിയ. അതൊക്കെ മാമന്റെ പേഴ്സണൽ കാര്യങ്ങൾ പോട്ടെ. അണ്ണ വേറൊരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാ മാമനെ കൊണ്ട് നിങ്ങൾക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ? അണ്ണ നിങ്ങൾക്ക് ഈ പത്രപ്രവർത്തനവും എഴുത്തും കുത്തൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാമനെ വെച്ച് വലിയൊരു കഥ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു സാധ്യത എനിക്കും തോന്നി. അതാണെന്നാ ഞാൻ പറഞ്ഞത്, മാമൻ എന്ന് പറഞ്ഞ ഭയങ്കര ഒരു താരമാണ് മോഹനൻ മൂല നക്ഷത്രം. നടക്കണ്ട, ഇനി അതും ആലോചിച്ചോടെ നിക്കണ്ട, വേണ. പിന്നെ അണ്ണന്റെ കാര്യം, അത് ഞാൻ വൈകുന്നേരത്തിന് മുമ്പേ ശരിയാക്കി തരും. വണ്ടിയാണ ഞാൻ ഇവിടെ ഇരുന്നാണ് ഓട്ടിക്കുന്നത്. ഓരോരോ ശീലങ്ങളും. എനിക്ക് ഈ ബൈക്ക് ഓടിക്കുന്നൊന്നും ഇഷ്ടമല്ല. അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ നോക്കി നിൽക്കണേ എന്നാ, രണ്ട് സൈഡിലും കണ്ടോന്ന്. ഇവിടെ വീണ്ടുണ്ടോ? ഞാനാ ഇഷ്ടം പോലെ. ഹലോ, ആ അത് ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ നടന്ന് ബഹളം വയ്ക്കാതെ. അത് സിമ്പിൾ കേസ്, ഒരു ഫുള്ളി തീരുന്ന കേസേ ഉള്ളു. ആ ഞാനിപ്പോ ഒരു കമ്മിറ്റിക്ക് പോവാണ്, വെറുതെ എന്നെ ശല്യം ചെയ്യരുത്. ശരിയാക്കി തരാം. ആ ഓക്കെ ശരി. സാറേ, സാറിനെ തന്നെ. എന്നെ? ആ സാറിന്റെ തിരക്കിനിടയിലേ സാറ് എന്റെ കാര്യം മറന്നു പോവല്ലേ സാറേ. നിങ്ങൾ ധൈര്യമായിട്ടിരി, ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് നിങ്ങളുടെ കാര്യം ശരിയാക്കി തന്നിരിക്കും. ഡോണ്ട് വറി. അല്ല, സാറിന്റെ മാമനെ കാണാൻ എന്താ ഒരു വഴി? പിന്നെ സാറിന്റെ മാമനെ കുറിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹം. സാറിന്റെ മാമനെ എനിക്ക് കണ്ടാ കൊള്ളാമെന്നുണ്ട്. വേറൊന്നുമല്ല, സാറിന്റെ മാമനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരുപാടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്കൊന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. സാറിന്റെ മാമ ഇപ്പൊ എവിടെ? മാമ അകത്താണ്. എവിടെ? അകത്താ? ഓ എങ്ങനെ, എന്താണ് കാര്യം എന്ന് എനിക്കറിഞ്ഞൂടാ. എന്നെ വിളിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി. പിന്നെ അണ്ണാ, ഞാനിവിടുത്തെ ബസ്സിൽ പൊക്കോളാം, അണ്ണൻ്റെ കാര്യം വൈകുന്നേരം നോക്കാം. അപ്പൊ ശരി അണ്ണാ, അണ്ണ വിട്ടോ. എന്റെ പുതിയ ഈര. മാമനൊരു താരമല്ലേ? ചേട്ടാ,
ഒരു സോഡ നാരങ്ങ ഉള്ളു. ഉപ്പ് പഞ്ചസാര. പഞ്ചസാര മതി. അല്ലെങ്കിൽ കുറച്ച് ഉപ്പുകൂടെ കേട്ടോ. ഞങ്ങളേ ഈ നാട്ടുകാർ ഇങ്ങനെ പൈസ അല്ല ഇത് ഏതാ നാട് ചിറ്റാനിക്കര ചിറ്റാനിക്കര ചെന്ന് ആരോട് ചോദിച്ചാലും മതി മോഹനൻ മൂല നക്ഷത്രം ചേട്ടാ ഇവിടെ ഒരു മോഹനൻ മൂലൻ നക്ഷത്രം ഏത് മോഹനൻ മൂലൻ നക്ഷത്രം മാമനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു താരമാണ്. മാമൻ രാഷ്ട്രീയത്തിലെ മഹാമേരിയാണ്. ഇവന്മാരോട് ചോദിക്കാം. ചേട്ടാ ആ പത്രം തരാമോ? പത്രമായിരുന്നു കണ്ടുപിടി. ഇവിടെ ഒരു മോഹനൻ മൂലൻ നക്ഷത്രം. മോഹനൻ മൂലൻ നക്ഷത്രം. ഹലോ, മാമനൊക്കെ വേറെ ലെവലെന്ന. മോഹനൻ മൂലൻ നക്ഷത്രം മറക്കണ്ട. ഞാൻ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞു. എന്താ കാര്യം? ഈ മോഹനൻ മൂലൻ നക്ഷത്രം. ിട്ടത്ര പോരാ എന്ന് തോന്നുന്നുണ്ടോ? ഇത്രയൊക്കെ മതി. ചിറ്റാണിക്കരയൊക്കെ പോയി അന്വേഷിച്ചിട്ടുണ്ടാവാം. അതിലൊന്നും വലിയ കാര്യമില്ല, അവരൊക്കെ അങ്ങനെ. സാറേ, ആക്ച്വലി ഇതെന്താ പ്രശ്നം? ആഹാ, അപ്പൊ അറിയില്ലേ ഇത് മോഹനൻ. നാട് മുഴുവൻ കൊറോണ കാരണം ഇത്രയും പ്രശ്നമായി നിൽക്കുന്ന ഈ സമയത്ത് ഒന്നും അറിയാത്ത 10-15 ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുപോയി ഇവൻ സത്യാഗ്രഹ സമരം നടത്തിയേക്കുന്നു. അതും ഒരു മാനദണ്ഡവും പാലിക്കാതെ. ആ സമരത്തിൽ പങ്കെടുത്തവരും അവരുടെ ബന്ധുക്കാരുൾപ്പെടെ 150 പേര് ഇപ്പൊ ക്വാറന്റൈനിൽ കിടക്കുക. ഈ മഹാകാരണം അവസാനം നാട്ടുകാർ മുഴുവൻ ഇവനെതിരെ എത്തി. അവരുടെ കൈകൊണ്ട് ഇവൻ തീരുവന്നായപ്പോ പോലീസ് സംരക്ഷണത്തിൽ ഇവിടെ ക്വാറന്റൈനിലാക്കിയിരിക്കുന്നു. ഇവൻ നിസാരക്കാരനല്ല, ഇവൻ വേറെ ലെവല്. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. മാമനൊക്കെ വേറെ ലെവലെന്ന. മോഹനൻ മൂലം നക്ഷത്രം.